മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സദ്വചനത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുക മറുകരയിലെ അനുഗ്രഹത്തിന് വേണ്ടി നദിക്കക്കരെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തണമെങ്കിൽ ദൈവാനുഗ്രഹത്തിനായി മറുകരയിലെത്തണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും സാഹചര്യത്തിലും ജീവിതാവസ്ഥയിലും ജീവിത സാഹചര്യങ്ങളിലും നിനക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നില്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ നദിയുടെ ഇക്കരെ നിന്ന് ആ ജീവിതം നിർത്തി നദിക്കക്കരയൊക്കെ ഒരു യാത്ര ചെയ്യുക. അവിടെയാണ് അനുഗ്രഹം നിനക്ക് ഇരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്യണം. അനുഗ്രഹം പ്രാപിക്കുക ഇക്കരെ നിന്ന് സാധ്യമല്ല എന്ന് നിനക്ക് തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളും സമ്പത്തും സുഖ ഭോഗങ്ങളും എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8:14 തിരുവചനം, ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളും സമ്പത്തും സുഖഭോഗങ്ങളുമെല്ലാം നിന്നെ ഞെരുക്കി അനുഗ്രഹത്തിന് തടസ്സമാണെങ്കിൽ എല്ലാം നിറഞ്ഞ് ആ എല്ലാ സുഖം സമ്പത്തും സുഖഭോഗങ്ങളും ക്ലേശങ്ങളും എല്ലാം നിറഞ്ഞ് ഈ നദിക്കക്കരയിൽ നിന്നാൽ നിനക്ക് അനുഗ്രഹം കിട്ടില്ല എങ്കിൽ അതെല്ലാം നീ ഉപേക്ഷിച്ചിട്ട് നദിക്കക്കരെ മറുകരയിലേക്ക് പോകണം. അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നദിക്കക്കരയ്ക്ക് നീ കടക്കണമെങ്കിൽ കടക്കണം. ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഈ അവസ്ഥ നിനക്ക് നാശമാണ് എങ്കിൽ, നിനക്ക് അനുഗ്രഹമല്ല എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നദിക്കക്കര കടന്ന് മറുകരയിലെ അനുഗ്രഹത്തിന് വേണ്ടി നീ പരിശ്രമിക്കണം. രാജാക്കന്മാരുടെ 2 2:8 12 തിരുവചനങ്ങളുണ്ട്. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിൽ ജോർദാൻ നദിയിൽ അടിക്കുകയാണ് അവിടെ. എന്നിട്ട് വെള്ളം ഇരുവശത്തേക്കും മാറി. ഏലിയായുടെ മേലങ്കി കൊണ്ട് ജോർദാൻ നദിയിൽ അടിച്ചപ്പോൾ ചെങ്കല് കടല് വിഭജിച്ചതുപോലെ ജോർദാൻ നദിയും രണ്ടായിട്ട് വിഭജിച്ചു. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ, ഏലിയായും ഏലീശായും കൂടെ ഉണങ്ങിയ നിലത്തുകൂടി അക്കര കടന്നു. മറുകര എത്തിയപ്പോൾ ഏലിയ ഏലീശായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? എലീശ പ്രവാചകൻ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. മറുകരയിൽ എത്തിയപ്പോഴാണ് ചോദിക്കുന്ന ഏലിയ എലീശയോട് ഞാൻ എന്താ ചെയ്തു തരണ്ടേ. അപ്പൊ എലീശ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് വേണം. അവൻ പറഞ്ഞു, ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടും. ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് ദൈവം ആ നീ ചോദിക്കുന്ന വരം ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആത്മേയ രഥവും ആത്മേയ അശ്വങ്ങളും രണ്ടു പേരെയും വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റില് സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. നദിക്കക്കരെ മറുകര എത്തിയപ്പോൾ ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആത്മേയ രഥവും ആത്മേയ ആശുങ്ങളും വന്നിട്ട് ചുഴലിക്കാറ്റിലൂടെ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഏലീശ പ്രവാചകൻ കണ്ടു. ഏലീശ പ്രവാചകൻ അത് കണ്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല, അവൻ വസ്ത്രം കീറി. രാജാക്കന്മാരുടെ 2:12 8-12 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയുടെ മറുകരയിൽ നിൽക്കുമ്പോഴാണ് ഇരട്ടി ശക്തി ലഭിക്കുക, ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കുക. നാം ഓരോരുത്തരും തൻ്റെ ജീവിത വിളിക്കനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ശക്തിക്കായിട്ട് മറുകരയിലേക്ക് യാത്രയാകണം. തൻ്റെ ജീവിത വ്യഗ്രതയിൽ നിന്നെല്ലാം നീ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി താൻ എന്താണോ എന്തിനാണോ എവിടെയാണോ എങ്ങോട്ടാണോ അവിടെ നിന്നെല്ലാം മാറി അതിൻ്റെ മറുകരയിൽ ചെന്ന് നിൽക്കുന്ന നിമിഷമാണ് അനുഗ്രഹം ലഭിക്കുക. മറുകരയിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് നിന്റെ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ആവസിക്കുക, ഇരട്ടിപ്പങ്ക് നിനക്ക് ലഭിക്കുക. എല്ലാം ഇക്കര വെച്ചിട്ട് തനിയെ അക്കരെ എത്തിയപ്പോൾ അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്, ഇരട്ടി ശക്തി കാത്തിരിപ്പുണ്ട്. മറുകരയ്ക്കുള്ള യാത്ര അത്ര അനായാസമാണ്, അത്ര ഈസിയാണെന്നൊന്നും കരുതിയേക്കല്ലേ, അത് ആകണമെന്ന് നിർബന്ധവുമില്ല. എളുപ്പമുള്ള ഒരു യാത്രയല്ല മറുകരയിലേക്കുള്ള യാത്ര, ദുഷ്കരമാണ്. പക്ഷേ നിന്റെ ഈ സാഹചര്യങ്ങൾ നിന്റെ ഈ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം നിനക്ക് അനുഗ്രഹമാകുന്നില്ലെങ്കിൽ മറുകരയിൽ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് മറുകരയിലേക്ക് യാത്രയാകണം. ദൈവത്തിൻ്റെ ഇരട്ടി ശക്തി നിനക്ക് ലഭിക്കാൻ, ആത്മാവിൻ്റെ അഭിഷേകം നിനക്ക് നിന്നിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി മറുകരയിലേക്ക് യാത്രയാകണം.
അവിടെയാണ് അനുഗ്രഹം, മറുകരയില അനുഗ്രഹം. നീ ആഗ്രഹിക്കുന്നിടത്തു നിന്നും, നിന്നെ ആഗ്രഹിക്കുന്നിടത്തു നിന്നും, നീ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നിടത്തു നിന്നും, നീ മാത്രമായി നീ അവിടെ തനിച്ചാകുമ്പോൾ വല്ലപ്പോഴും നിന്റെ പ്രിയപ്പെട്ടതും പ്രിയമായതും എല്ലാം പ്രിയപ്പെട്ടവരെ ഇക്കരെ വെച്ചിട്ട് മറുകരയിലേക്ക് നീ യാത്ര തിരിക്കുമ്പോൾ നിനക്ക് ശക്തിയും നിനക്ക് ഇരട്ടി ശക്തിയും ഇരട്ടി ബലവും ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ പൂർവപിതാവായിട്ടുള്ള യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന നദി കടവ് കടക്കുകയാണ് അവിടെ. എന്നിട്ട് അവരെ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു, അവരെല്ലാം പുഴയ്ക്കക്കരെ കടത്തിവിട്ടു, തൻ്റെ സമ്പാദ്യം മുഴുവനും അക്കരെ എത്തിച്ചു. എന്നിട്ട് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. ഓർക്കണേ, തൻ്റെ സമ്പാദ്യം തനിക്കുള്ളതും തനിക്ക് വേണ്ടിയിട്ട് ദൈവം തന്നതും താൻ സമ്പാദിച്ചതും എല്ലാം അക്കരെ കൊണ്ടുവച്ചു. ഭാര്യമാരെ, പരിചാരകന്മാരെ, മക്കളെ എല്ലാം, സമ്പത്തും സമ്പാദ്യങ്ങളും എല്ലാം അക്കരെ കൊണ്ടുവച്ചിട്ട് അവൻ തനിയെ ഇക്കരെ വന്നു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ പുലരും വരെ യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത് കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെന്നി തെറ്റിപ്പോയി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുന്ന പ്രശ്നമേയില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനമാണ്. അവനെ കെട്ടിപ്പിടിച്ചിട്ട്, ദൈവദൂതനെ കെട്ടിപ്പിടിച്ചിട്ട് യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം തൻ്റെ സമ്പാദ്യം, തൻ്റെ സ്വത്തും, തൻ്റെ കുടുംബവും, താൻ ഉണ്ടാക്കിയതും താൻ ആർജിച്ചതുമായിട്ടുള്ള എല്ലാ സംഗതികളും യാബോക്ക് എന്ന കടവ് കടത്തി അക്കരെ വെച്ചിട്ട് തിരിച്ചു കടന്ന് ഈ കടവിൻ്റെ ഇക്കരെ നിന്ന് തനിച്ചായിരിക്കുമ്പോൾ ദൈവദൂതനുമായിട്ട് മൽപ്പിടത്തിൽ നിർത്തിക്കൊണ്ട് യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല. ദൈവം അനുഗ്രഹിച്ചു, അനുഗ്രഹിക്കും. ഇക്കരെ തനിച്ചു നിൽക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ, നാം നിൽക്കേണ്ട സ്ഥലമാണ് നദിക്കിക്കരെ. തൻ്റെതും തൻ്റെ സ്വന്തവും തന്നെ സ്വന്തമാക്കിയതും താൻ സ്വന്തമാക്കിയതുമെല്ലാം നദിക്കക്കരെ വിട്ടിട്ട് ഇക്കരെ തനിച്ചാകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കൈകൾ നീട്ടപ്പെടും. അനുഗ്രഹം ലഭിക്കാതെ ഇക്കരെ വിട്ട് നീ പോകരുത്. നിന്റെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഇക്കരെ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. നിന്റെ മറുകര യാത്രയിൽ ഒരിക്കലും എളുപ്പമാണെന്ന് കരുതി നീ അത് അനായാസമായുള്ള യാത്രയായിട്ട് നീ കണക്കാക്കരുത്. ചിലപ്പോൾ നിന്റെ മുമ്പിൽ കടൽ മാത്രമാകും, പിന്നില് നിന്നെ ആക്രമിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന സൈന്യവുമുണ്ടാകും. പക്ഷേ നിന്നെ നയിക്കുന്നവൻ ആരാ? ശക്തനായ ദൈവമാണ്. നിന്റെ കൂടെയുള്ളതാരാ? ശക്തനായ ദൈവമാ. ഈ ലോകവും ഭൂലോകവും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ മറുകര യാത്ര അത്ര എളുപ്പമായിട്ട് മാറും. ഈസി ആയിട്ട് നിനക്കും നിന്റെ സമൂഹത്തിനും തോന്നിയില്ല, പക്ഷേ നിന്റെ ശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ സ്വാതന്ത്ര്യത്തെ മാത്രമേ അവിടുന്ന് സ്പർശിക്കുകയില്ല, കാരണം അത് അവിടുന്ന് നിനക്ക് തന്നതാ. നീ നിന്റെ സ്വാതന്ത്ര്യമനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ, മറുകരയിലേക്ക് യാത്രയാകാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ശക്തിയുടെ ഇരട്ടിപ്പമ്പ് നിനക്ക് ലഭിക്കും, അനുഗ്രഹം നിനക്ക് ലഭിക്കും. ആ അനുഗ്രഹം തേടാൻ മറുകരയിലേക്ക് നീ യാത്രയാകണം. ചിലപ്പോൾ നിന്റെ ദൈവം നിന്നോട് കൽപ്പിക്കുന്നത് കടലിനടുത്ത് പാളയമടിക്കാനായിരിക്കും. പുറപ്പാടിന്റെ പുസ്തകത്തില് 13-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, നദിക്ക് നദിയോടടുത്ത് കടലിനോടടുത്ത് പാളയമടിക്കുക എന്ന് പുറപ്പാട് 14:3 പറയുന്നുണ്ട്. നിന്റെ യുക്തിക്കും നിന്റെ ബുദ്ധിക്കും എതിരായിട്ട് നിനക്ക് തോന്നിയേക്കാം, ഇതെന്തിനാ ഈ കടലിന്റെ നടുക്ക് അടുത്ത് തന്നെ പാളയമടിക്കുന്നത്? പുറകിൽ സൈന്യം വരുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാ നിന്നോട് പറയുന്നേ, ഈ കടലിനടുത്ത് നീ പാളയമടിക്കുക. പുറപ്പാടിന്റെ പുസ്തകത്തില് ഇസ്രായേൽ ജനത്തോട് അവിടുന്ന് പറഞ്ഞത് അത് തന്നെയാ, ചെങ്കടലിനടുത്ത് പാളയമടിച്ചപ്പോ അവർ നോക്കിയപ്പോ ഫറവോയുടെ സൈന്യം അവരെ പിന്തുടരുന്നു. പക്ഷേ ദൈവം മാറ്റി പറഞ്ഞില്ല,
മാറ്റി പറഞ്ഞില്ല. പുറപ്പാടിന്റെ പുസ്തകം 14:13 പറയുന്നു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശക്തരായിരുന്നാൽ മാത്രം മതി. നിന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് കടലിന് അരികെയല്ല, നീ പേടിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് നിന്റേതായ തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തെ മറന്നും വെറുത്തും യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരുന്ന അത്ഭുതങ്ങൾ നീ കാണാതെ പോകും. കാരണം നീ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. നീ നിന്റെ നദിയിൽ നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് നദിക്ക് അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് നീ കരുതുകയാണ്. ഇതെല്ലാം ഇക്കരെ വെച്ചിട്ട് വേണം, തനിച്ചു വേണം പോകാൻ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ തനിച്ചാകണം, മറുകരയിൽ തനിച്ച് ദൈവത്തിന്റെ ശക്തി ലഭിക്കാൻ വേണ്ടി. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 15:15 രണ്ടാമത്തെ തിരുവചനം പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും, എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. നിന്റെ ജീവിതത്തിൻ്റെ മറുകരയിൽ നീ തനിച്ചാകുമ്പോൾ നിന്റെ ബുദ്ധിയിലും യുക്തിയിലും നീ ദൈവകരം കാണാൻ കഴിയാതെ കഴിയുന്ന ദിനം നീ അനുഗ്രഹീതനായിട്ട് മാറും, അനുഗ്രഹീതനായിട്ട് മാറും. നിന്റെ അകക്കണ്ണുകളെ തുറന്ന് നീ ദർശിക്കാൻ പഠിക്കുമ്പോൾ, നിന്റെ അകക്കണ്ണുകളെ തുറന്ന് നിന്റെ ദൈവത്തിന്റെ അഗാധമായ പദ്ധതി നിനക്ക് ദർശിക്കുവാൻ കഴിയുമ്പോൾ നീ അനുഗ്രഹമായിട്ട് മാറും. നീ ചിലപ്പോൾ നീ പോകേണ്ട വണ്ടി നിനക്ക് മിനിറ്റുകൾക്കുള്ളിൽ കടന്നുപോയി, നീ മണിക്കൂറുകൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ നീ എല്ലാം ദൈവത്തെ പരാതിപ്പെട്ടിട്ടുണ്ടാവും, ദൈവത്തെ പഴിച്ചിട്ടുണ്ടാകും. പക്ഷേ അല്പം കൂടി മുമ്പേവരായിരുന്നു, അയാളൊന്ന് തിരിച്ചു വിളിച്ചില്ല, ഞാനൊരു സഹായം ചെയ്യാൻ പോയത് കൊണ്ടല്ലേ എനിക്ക് എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടു പോയെ എന്നൊക്കെ കരുതി ദൈവത്തെ പഴി പറഞ്ഞിട്ടുണ്ടാകുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ ആ വണ്ടിയിൽ പതിയിരിക്കുന്ന അപകടത്തിൽ അവിടെ നിന്നും നിന്നെ രക്ഷിക്കാൻ ദൈവമെടുത്ത പദ്ധതി നീ തിരിച്ചറിയുമ്പോൾ, നീ അറിയുമ്പോൾ ദൈവത്തെ നീ വാഴ്ത്തും, നീ അനുഗ്രഹമായിട്ട് അത് കൂട്ടും. കാരണം നിന്റെ ദൈവത്തിന് നിന്നേക്കാൾ കൂടുതൽ അറിയാം. നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. നിന്റെ ദൈവത്തിന് അറിയാം നീ എവിടെ പോകണം, എപ്പോ പോകണം, എങ്ങനെ പോകണമെന്ന്. ആ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിന്റെ അകക്കണ്ണുകളെ നോക്കിക്കൊണ്ട് ദൈവപദ്ധതി തിരിച്ചറിയുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു നീ കാണും. അപകടം വന്നിട്ട് രക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ നന്നല്ലേ പ്രിയപ്പെട്ടവരെ? അപകടം വരാതെ നിന്നെ ഉള്ളംകൈയിൽ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിനെ സ്തുതിക്കുക. ഒരു കൊച്ചുകുട്ടി പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു തമ്പുരാനെ, പാമ്പ് പോലും എന്നെ വന്ന് കടിക്കാതെ, എൻ്റെ മുമ്പിൽ ഒരു പാമ്പ് പോലും കാണിച്ചു തരാതെ, ഒരു മൂർക്കൻ പാമ്പ് പോലും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ എന്നെ ഇത്രയധികം പരിപാലിക്കുന്ന ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് ആ കൊച്ചു നിഷ്കളങ്കതയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിലെല്ലാം ഒരു പാമ്പ് പോലും കാണിച്ചു കൊടുക്കാണ്ട് അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം. അപകടം വരുത്തിയിട്ട് രക്ഷിക്കുന്നത് ദൈവമല്ല, ആ ദൈവത്തിന്റെ വലിയ സ്നേഹം അതിനേക്കാളും ആഴമല്ലേ. നിന്നെ അപകടം വരാതെ കാത്തു സൂക്ഷിക്കുന്നേ, നീ ഇത്രയും നാളും ഒരു അപകടം വരാതെ, നിന്റെ ജീവിതത്തിൽ ഒരു ആപത്തും വരാതെ, രോഗവും വരാതെ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നിന്നെ പരിപാലിക്കുന്നതല്ലേ, അനുഗ്രഹിക്കുന്നതല്ലേ? മറുകരയിൽ നീ തനിച്ചു നിൽക്കുന്നതിന്റെ അനുഗ്രഹമായിട്ടല്ലേ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നേ? നീ പലപ്പോഴും തനിച്ചാകുമ്പോഴും നിന്നെ ദൈവം എല്ലാം തന്ന് പരിപാലിച്ചിട്ടില്ലേ? നിനക്കെല്ലാവരും വന്ന് സഹായിക്കാനും നിനക്കെല്ലാവരും സ്തുതിപാഠകരെല്ലാം ഉണ്ടാകുമ്പോഴും അതിനേക്കാളും എല്ലാം നീ ശക്തയായിരുന്നില്ലേ, ശക്തനായിരുന്നില്ലേ? നീ തനിച്ചായിരുന്ന നിമിഷങ്ങൾ, ദൈവവുമായിട്ട് തനിച്ചായിരിക്കുന്ന നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹമായിട്ട് നിനക്ക് മാറും. നിന്റെ കൂടെയുള്ളവർ, നീ കരുതുന്നവരും നിനക്ക് തുണയാണെന്ന് കരുതുന്നവരും നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നീ ദുഃഖിക്കുന്നുണ്ടാവും. പക്ഷേ അന്നേരമാകും ദൈവം നിനക്ക് അനുഗ്രഹത്തിന്റെ കലവറകൾ തുറന്നിട്ട് തരുന്നത് നീ കാണുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 13:14 14-18 തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അബ്രാം ലോത്തിന്റെ സഹോദരനായ അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷമാ കർത്താവ് അബ്രാമിനോട് പറഞ്ഞത്, അബ്രാമേ നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും എല്ലാം നോക്കുക. നീ നാല് ദിക്കിലേക്ക് നോക്ക്. നീ കാണുന്ന പ്രദേശങ്ങളെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായിട്ട് ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാകും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് ഞാൻ നിനക്ക് തരും.